ഇപ്പം ഞാൻ അതിനെക്കുറിച്ച് വരെ ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ എൻ്റെ ചെറുപ്പകാലങ്ങളിൽ ആഹാരത്തിന് വേണ്ടി ഒത്തിരി സങ്കടപ്പെടുകയും കൊതിക്കുകയും ചെയ്ത് കാരണം ദൈവം എനിക്ക് തന്ന ഒരു കഴിവാണെന്ന് പറഞ്ഞു. ഞാനങ്ങനെ ഈ രാത്രി വഴി ഇറങ്ങിപ്പോൾ ഞാൻ ഈ വഴി മുഖബുദ്ധി പ്രാവശ്യം കർത്താവ് എനിക്ക് ഒരു രക്ഷയില്ലോ, ഞാൻ നശിച്ചല്ലോ എന്ന് പറഞ്ഞു. സിബിയെന്നാണ് ഞാൻ താമസിക്കുന്നത്. മറ്റേ മുട്ടേറയ്ക്ക് അടുത്ത് പാലാച്ചിറ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത്. ഞാനൊരു സാധാരണ മനുഷ്യനാണ്. എനിക്ക് നേരത്തെ ഒരു ചെറിയ ഒരു സാധാരണ ജോലികളും നാട്ടുമ്പുറത്ത് സാറ്, ഞാൻ അധികം വിദ്യാഭ്യാസം ഉള്ളത് ഒരാളാണ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു 7-ാം ക്ലാസ് വരെയൊക്കെയാണ് പഠിച്ചിട്ടുള്ളത്. പഠിക്കാതിരുന്നതിൻ്റെ കാരണം എന്നാന്ന് ചോദിച്ചാൽ വേറെ പ്രശ്നം ഉണ്ടായിട്ടൊന്നുമല്ല, എനിക്ക് കുഞ്ഞിലെ ഒരു വീട് ചെറിയൊരു ദാരിദ്ര്യവും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു യഥാസ്ഥിതി കുടുംബത്തിൽ കഴിഞ്ഞ് വന്ന കാരണം വീട്ടിലങ്ങനെ വലിയ സ്നേഹം കിട്ടിയോന്നൊക്കെ ചോദിച്ചാൽ, ഞങ്ങൾ 3 മക്കളാണ്, എൻ്റെ ചേട്ടനെ, ഞാൻ, പിന്നെ ഒരു പെങ്ങളും ഉണ്ടിരിക്കും. അപ്പം അങ്ങനെയാണ് ഞങ്ങൾ ഒന്നിച്ച് വീട്ടിൽ കഴിഞ്ഞുകൊണ്ടിരുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അപ്പം കുഞ്ഞുകാലത്ത് അപ്പനൊച്ചിരി ശലം വയ്യാത്തൊക്കെ ഒരാളായിരുന്നു. അന്നത്തെ കാലത്ത് TV അസുഖം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അധികം ജോലിക്കൊന്നും പോകാൻ പറ്റാത്ത ഒരവസ്ഥയുണ്ട്. പിന്നെ അമ്മ മാത്രമാണ് ഞങ്ങൾക്ക് പണിയെടുത്തുകൊണ്ട്. അന്നത്തെ കാലത്തൊക്കെ ഏറ്റവും കുറഞ്ഞ മറ്റേ കൂലിയുള്ള കാലഘട്ടമൊക്കെയാണ്. അപ്പം 3 പിള്ളേരെ പഠിപ്പിക്കാൻ വേണ്ടി അതൊക്കെ വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. അപ്പം പിന്നെ ഇച്ചിരി ഉഴപ്പായിരുന്നു കുടിയോ കുഞ്ഞിലെ തന്നെ. അപ്പം കൂടുതലും എനിക്ക് കുഞ്ഞിലെ തന്നെ ഈ ഭയങ്കരമായിട്ട് ആഹാരത്തോടൊക്കെ ഭയങ്കര വിശപ്പിൻ്റെ ഇതുകൊണ്ടാണ് സത്യത്തിൽ. അങ്ങനെ ഞങ്ങൾ ഒന്നിച്ച് വിശന്നൊക്കെ വീടൊക്കെ ഞങ്ങൾ ഒന്നിച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. വീട്ടിലെല്ലാവരൊക്കെ അങ്ങനെയൊക്കെ ആയിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെയൊക്കെ നടന്ന് അപ്പോൾ വരമ്പായി. പിന്നെ കൊച്ചു ചെറിയ ചെറിയ നമ്മുടെ കൂട്ടുകെട്ടുകളും പ്രശ്നങ്ങളൊക്കെ ആയി. അത് ഇച്ചിരി കഞ്ചാവ് വലിക്കുന്നതും മദ്യം കഴിക്കുന്നതൊക്കെ അങ്ങനത്തെ ചെറിയ കൂട്ടുമൊക്കെ അങ്ങനെയൊക്കെ കഴിഞ്ഞിങ്ങനെ അലമ്പി നടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് വീട്ടിൽ മിക്കവാറും അമ്മയായിട്ട് തന്നെ എന്തെങ്കിലും ആഹാരത്തിൻ്റെ പ്രശ്നങ്ങൾ പറയും. എപ്പോഴും വഴക്കും, ചെറിയ ബഹളമൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ ഉണ്ടാകുന്നൊരു കാലഘട്ടമാണ്. അങ്ങനെ വരുമ്പോഴാണ് മുട്ടേറപ്പള്ളിയിൽ ആദ്യമായിട്ട് എൻ്റെ ഒരിക്കൽ തോന്നുന്നു, ഒരു 92 ആദ്യമായിട്ട് അവിടെ ഒരു യുവജനങ്ങൾക്ക് വേണ്ടി ഒരു ധ്യാനം അവിടെ വെച്ച് ചെയ്യുക. പിന്നെ സംസാരിക്കുമ്പോൾ ചെറിയ വിക്കിൻ്റെ തൊള്ളാറ് കേട്ടോ ഇടയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടാകുന്നത്. എന്നാലും അപ്പോൾ എന്നിട്ട് ആ ധ്യാനം നടക്കുമ്പോൾ അവിടെ നിറഞ്ഞിങ്ങനെ മറ്റേ ഏതാ മറ്റേ മോണംബ്ലോട്ട് ഏത്തപ്പോഴും ഉണ്ട് ധ്യാനത്തിന് ഉച്ചയ്ക്ക്. അപ്പോൾ നമ്മൾ നല്ല വിശന്ന് നിൽക്കുന്ന സമയമായ കാരണം അങ്ങനെ നമ്മൾ മറ്റേ പോകാമെന്ന് പറഞ്ഞ് അവിടെ ധ്യാനം കൂടെ ആദ്യമായിട്ട് നമ്മൾ ചെല്ലുക. ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പം അത്യാവശ്യം ഞാൻ അറിയുന്നവരൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ ഞാൻ ധ്യാനം കൂടി ഉച്ചയ്ക്ക് ബെർഡും പഴം കിട്ടുമല്ലോ എന്ന് പറഞ്ഞു. അത് കഴിക്കാനുള്ള ഇത് നമ്മൾ കഴിച്ച്. അതൊരു എനിക്കൊരു 92 എനിക്കിപ്പോൾ 42 എനിക്കിപ്പോൾ 46 ഇപ്പം കൃത്യകാലം കൊണ്ട് ഞാൻ പറഞ്ഞപ്പോൾ അങ്ങനെ ഓർക്കാത്തതാണ് ഡേറ്റ് കൃത്യ പറഞ്ഞത്. എൻ്റെ ഏകദേശം പറയുക. അപ്പോൾ ആ ഇപ്പോൾ 46 എന്ന് പറഞ്ഞാൽ ഏറെക്കുറെ ഒരു 20 സമയത്താണ് നമ്മളതങ്ങനെ ചെല്ലുന്നത്. അന്നേരം നമ്മൾ പഠിത്തമൊക്കെ നിർത്തി, ഞാൻ 7-ാം ക്ലാസ് കൊണ്ട് പഠിത്തമൊക്കെ സ്റ്റോപ്പ് ചെയ്തായിരുന്നു. നന്നായിട്ട് ഞാൻ പഠിക്കുകയോ ചെയ്യുമായിരുന്നു. നല്ലപോലെ പഠിക്കുന്ന ഒരാളാണ് ഞാൻ. പറഞ്ഞാൽ ഞാൻ ആപ്പാടെ ഞാൻ ഈ മറ്റേ 7-ാം ക്ലാസ് പഠിക്കുമ്പോൾ തന്നെ ഞാൻ ഒരു ക്ലാസ്സിൽ തന്നെ എനിക്ക് ഒരു 3-ാം റാങ്ക് 4-ാം റാങ്ക് അങ്ങനെ വെച്ച് കിട്ടുമായിരുന്നു. എനിക്ക് വേണ്ടി 1-ാം റാങ്ക് അല്ലെങ്കിൽ 2-ാം റാങ്ക് അതിൽ കൂടുതൽ അതുപോലെ നല്ലപോലെ പഠിക്കുമായിരുന്നു. എനിക്ക് പിന്നീടാണ് അത് ഈ പഠിക്കാത്തതിൻ്റെ വിഷയം എന്നതൊക്കെ പിന്നെ എനിക്ക് മനസ്സിലായി. ഞാൻ അതിനെക്കുറിച്ച് പിന്നെ പറയാം. അപ്പോൾ അങ്ങനെ ധ്യാനം കൂടാൻ പോയി. അങ്ങനെ ഇത് ചിലപ്പോൾ ധ്യാനം എനിക്കൊരു ഒരു ഒരു ഭയങ്കര ഒരു വലിയൊരു അനുഭവമാണ്. അന്ന് നായിക്കമുള്ളച്ചനൊക്കെയാണ് അത് ആ ഒരു ധ്യാനം ചെയ്യാൻ വേണ്ടി അവിടെ വന്നത്. അപ്പോൾ അങ്ങനെ ധ്യാനം കൂടി, നമ്മൾ കുഴപ്പമില്ല. അപ്പോൾ ധ്യാനം കൂടി വന്നപ്പോൾ എനിക്ക് മനസ്സിൽ വലിയൊരു സന്തോഷമൊക്കെ തോന്നി. അപ്പോൾ ഒരു സങ്കടവും ഒരു വിഷമമൊക്കെ തോന്നി. ഈ ദൈവം അങ്ങനെ കർത്താവുണ്ടല്ലോ, അങ്ങനെ കൊള്ളാമല്ലോ. അപ്പോൾ നല്ലൊരു പ്രത്യേകത അന്ന് നമ്മൾ നല്ല ചെറുപ്പമാണല്ലോ. അപ്പോൾ സന്തോഷമായിട്ട് അങ്ങനെ ഇരിക്കുന്നു. ധ്യാനം കൂടി, അപ്പോൾ ഒരു വലിയൊരു മാറ്റം വന്നു. അന്ന് ഈ മറ്റേ കുസൃതി മഴക്കൊക്കെ കാരണം ഈ എൻ്റെ വീടിൻ്റെ മറ്റേ തൊട്ടായി ലോകത്തുള്ളവരോടൊക്കെ ആടലിച്ച് പെർപ്പം വരാക്കി കൊണ്ടുവന്നു. അപ്പോൾ അന്ന് അവരുടെ മറ്റേ വീട്ടിൽ ചപ്പരി തോന്നി നമ്മുടെ സഹോദരനോട് നമുക്ക് പിണങ്ങാൻ പാടില്ല, പെർപ്പൊന്നും പാടില്ല എന്നുള്ള ആ ഒരു ഇതൊക്കെ ഒരു നല്ല ബോധ്യം കിട്ടിയാറ്. ഞാൻ അവരുടെ മറ്റേ വീട്ടിലൊക്കെ ചെന്ന് പറഞ്ഞു, ഇതുപോലെ ഞാൻ നിങ്ങളോട് ഇങ്ങനെ എൻ്റെ ഒരു ചെറുപ്രായത്തിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞു വയ്ക്കണം, അവരെ ക്ഷമിക്കണം, അതൊന്നും മറ്റേ കുഴപ്പമില്ല മാനെ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളൊക്കെ ക്ഷമിച്ച് അങ്ങനെ ഞാൻ പിന്നെ പള്ളിയിൽ പോകുന്നു, പ്രാർത്ഥിക്കുന്നു. അങ്ങനെയാണ് മറ്റേ പാലായി മറ്റേ ജീസസ് യൂത്തിൻ്റെ ഒരു സംഭവം ഉണ്ടെന്നൊക്കെ എന്നോട് പറയുന്ന മുട്ടേരുള്ള ഈ മറ്റേ കുരിശിങ്കല മറ്റേ പ്രകാശേട്ടനൊക്കെ അവരൊക്കെ ആ സമയത്ത് അവിടെ വരുമ്പോൾ പോയിച്ചു. അങ്ങനെ ജീസസ് യൂത്തി വരുന്നു. പിന്നെ അതിൻ്റെ മറ്റേ പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്നു. പിന്നെ അതിൻ്റെ അകത്ത് മറ്റേ ഓഡിയോ വിഷൻ്റെ കുറച്ച് പ്രോഗ്രാമൊക്കെ ആയിട്ട് അവരൊക്കെ ആയിട്ട് സഹകരിച്ചൊക്കെ പോയി. അങ്ങനെയൊക്കെ ഞാൻ പോകുന്നു. പിന്നെ അങ്ങനെ ആ ഒരു നവീകരണ ജീവിതം ഇങ്ങനെ നമ്മളിങ്ങനെ പോയിക്കൊണ്ട്. പക്ഷേ അതിനകത്തൊരു വിഷയം എന്താ വെച്ചാൽ എനിക്കൊരു സ്ഥായിയായ ഒരു നവീകരണം ഇല്ലായിരുന്നു. ഒരു 7-8 നമ്മൾ നല്ല ആത്മീയതിങ്ങനെ കത്തി എല്ലാ ദിവസവും പള്ളിയിലൊക്കെ പോയി അങ്ങനെ നീക്കും. 8 കഴിയുമ്പോൾ നമ്മൾ വൈകി ഇങ്ങോട്ട് നേരെ പുറകോട്ട് പോയി.
പുറകോട്ട് നമ്മളിങ്ങനെ പോരും, പോകുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞു പിന്നെ ഏതെങ്കിലും ഒരു ധ്യാനം, എന്നാലൊക്കെ ഈ ഉള്ളിലൊരു വേദന ഉണ്ടല്ലോ, ഞാൻ പാവം ചെയ്ത് പോയല്ലോ, ദൈവത്തിന് അകന്നു പോയല്ലോ. അപ്പം ശരിക്കും പറയുകയാണേ, ശരിക്കും ഉണ്ടാകുന്നതിനാന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ സംഭവിക്കുമ്പോൾ നമ്മൾ ഒളിച്ചു പോവുക. അതായത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ മറ്റേ ആദവ പോവുകയും ചെയ്തു പോലെ നമ്മൾ കർത്താനെ കാണുമ്പം ഞാൻ മറ്റേ തെറ്റ് ചെയ്തില്ലോ എന്നുള്ളത് ആ മറഞ്ഞു പോകുന്ന ഒരു അവസ്ഥയാണ് നമുക്കുണ്ടാകുന്നത്. അങ്ങനെ ഒളിച്ചു പോവും, പിന്നെ എവിടെയെങ്കിലും ധ്യാനം വരുമ്പോഴും അറിയാം കൂടും, വീണ്ടും ഭയങ്കര പശ്ചാത്താപവും സങ്കടമൊക്കെ ഉണ്ടാകും, വീണ്ടും ധ്യാനത്തിലാവും. അങ്ങനെ അതിങ്ങനെ വന്നുകൊണ്ടേയിരുന്നു. അത് കഴിഞ്ഞ് ഇവരൊക്കെ എൻ്റെ അതിനിടയ്ക്ക് കല്യാണം കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് മറ്റേ കാറ്ററിങ്ങിൻ്റെ പരിപാടിക്കൊക്കെ ആയിട്ട് മാറി. അതിനകത്ത് ഏറ്റവും വലിയൊരു, അതിന് ശേഷം ഒരു വലിയൊരു അനുഗ്രഹത്തിലേക്ക് വന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ ഞാൻ നിലവിൽ കാറ്ററിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ ആരുടെയും മറ്റേ കൂടെ പോയി ഫുഡ് ഉണ്ടാക്കാനോ അങ്ങനെ ഒന്നും മറ്റേ പഠിച്ചതൊന്നുമില്ല. ഇപ്പം ഞാൻ അതിനെക്കുറിച്ച് മറ്റേ ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ എൻ്റെ ചെറുപ്പകാലങ്ങളിൽ ആഹാരത്തിന് വേണ്ടി ഒത്തിരി സങ്കടപ്പെടുകയും മറ്റേ കൊതിക്കുകയും ചെയ്ത കാരണം ദൈവം എനിക്ക് തന്നൊരു കഴിവാണെന്ന് മതി, ഈശോ എനിക്ക് തന്നൊരു കഴിവാണ് അതിങ്ങനെ ഭക്ഷണം ഉണ്ടാക്കണം. കാരണം ഞാൻ ഇന്ന് വരെ ഒരു ഇപ്പോൾ ഒരു 8 വർഷമായിട്ട് ഞാൻ ഈ പാചകമേലത്തിൽ നിൽക്കുന്നത്, 8 വർഷമായിട്ട് ഞാൻ ഉണ്ടാക്കി ഒരു ഇന്ന് വരെ തീരെ മോശം വന്നിട്ടില്ല. അത്ര നല്ലതെന്ന് പറയാം, പക്ഷേ തീരെ മോശം വന്നു. അതിനാൽ അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഈ പാചകമേല വന്നപ്പം എൻ്റെ കൂടെയുള്ള അനേകർ ഇങ്ങനെ പാചക ജോലി, അവർക്ക് വർഷങ്ങൾ ആരുടെയെങ്കിലൊക്കെ കൂടെ നിന്ന് പണി പഠിച്ച് പഠിച്ച് വന്നത്. ഞാൻ ആദ്യമേ തന്നെ വർക്കിന് ഇറങ്ങുകയായിരുന്നു. ഞാൻ ആദ്യമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു 300 പേരുടെ പരിപാടിക്ക് ഒത്തിരി ഫുഡ് ഉണ്ടാക്കാനുള്ള ഒറ്റയടിക്ക് തന്നെ ഇറങ്ങുകയായത്. പക്ഷെ അത് നമ്മൾ പണിയെടുത്തങ്ങ് ചെയ്തു. പക്ഷേ ഇത് എന്നെ ദൈവം അനുഗ്രഹിച്ചായിരുന്നു, കർത്താവ് എന്നിൽ ആ ചെയ്തൊരു വലിയൊരു അഭിഷേകമാണ് എനിക്ക് പിന്നീടാണ് മനസ്സിലായത്. ഇപ്പോൾ ചിന്തിക്കും, കാരണം ഇപ്പോൾ നമ്മൾ പുറകോട്ട് ചിന്തിക്കാനുള്ളൊരു കഴിവായാലോ, അന്ന് നമ്മളിതൊന്നും അറിയുന്നില്ല, നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ അന്നെല്ലാം ദൈവം കാത്തു പരിപാലിച്ചിട്ടാണെന്നും മനസ്സിലാകും. എന്നിട്ട് എനിക്കിതിനകത്തൊരു ഒരു ശരിക്കും ട്രെയിനിങ് പോയി വന്നു. അപ്പോൾ പിന്നെ നമ്മൾ ഈ ഞാൻ മറ്റേ കാറ്ററിങ്ങിൻ്റെ പരിപാടിക്ക് പോയപ്പം നന്നായിട്ട് മദ്യം കഴിക്കാൻ തുടങ്ങി. പിന്നെ മദ്യം കഴിക്കുമെന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കരമായിട്ട് അളവ് വർദ്ധിക്കാൻ തോന്നി. കൊണ്ടമാന എന്ന് പറഞ്ഞാൽ ഒരു 1 ലിറ്ററൊക്കെ ഒരു ദിവസം കഴിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറും, ഭയങ്കരമായിട്ട് മതിയാവും. ഞാനിപ്പോൾ മിക്കവാറൊക്കെ ഇവിടെ വന്ന് മറ്റേ ഓട്ടോ വന്ന് ഇറങ്ങിക്കഴിഞ്ഞ് നമ്മൾ ഇങ്ങോട്ട് വരാൻ പാടാ, ഒന്നില്ലേ മറ്റേ ഓട്ടോക്കാർ പിടിച്ച് കയറ്റും ഞാൻ ഇവിടെ പിള്ളേർ ഇവിടെ നിന്നുള്ള. അപ്പോൾ അന്നേരം ഇതിനിടയ്ക്ക് തന്നെ എനിക്ക് മറ്റേ 3 പിള്ളേരുമായി. അപ്പോൾ ഞാൻ ഈ തിണ്ണ വന്ന് കിടക്കും രാത്രി വീട്ടിൽ. അപ്പോൾ ഈ പിള്ളേരുമായിട്ടപ്പോൾ നമ്മൾ കിടക്കാനത്ത് കഴുത്തെ കൊണ്ടുപോയി പിന്നെ കൊന്തേ കിട്ടും. ഇപ്പോൾ ഞാനിവിടെ ഒറ്റയ്ക്കല്ലേ കിടക്കണം, വല്ല പറ്റിയെങ്കിലും തകർത്ത് ഇവരെങ്ങനെയെങ്കിലും പിടിച്ച് നമ്മൾ അകത്ത് കയറ്റും. അപ്പോൾ അങ്ങനെ അപ്പോൾ ഇത് ശരിക്കും മദ്യം നല്ല ശരിക്കും അടിമയായി. എന്നിട്ട് കടുത്ത് ബാറിൽ ഒരു റൂം എടുത്തിട്ട് അവിടെ പോയി ഇടയ്ക്കിടയ്ക്ക് പോയി കഴിക്കുന്ന, നമ്മൾ അവിടെ തന്നെ കുപ്പി പൊട്ടിച്ച് വെച്ചിട്ട് നമ്മൾ തിരിച്ചു വരും വീട്ടിലേക്ക്. എന്നിട്ട് അന്ന് വണ്ടിയൊന്നുമില്ല എനിക്ക് കേട്ടോ, നമ്മൾ തിരിച്ച് ഓട്ടോ വിളിച്ച് അവിടെ ചെല്ലും, വീണ്ടും കഴിക്കും, വീണ്ടും പോയിട്ട് പോരും. അങ്ങനെ ബില്ല് അങ്ങനെ എപ്പോഴെങ്കിലൊക്കെ ആയിട്ട് കൊടുക്കും. അപ്പോൾ 6 ആറോട്ടൊക്കെ അങ്ങനെ ഒരു ബന്ധം കൂടും. പിന്നെ 5 മണിക്ക് പോയി കഴിക്കും. നമ്മൾ തികഞ്ഞൊരു മദ്യപനായിരുന്നു. അതിന് ശരിക്കും നമ്മൾ നല്ല മദ്യപനാണ്. അപ്പോൾ അതിൻ്റെ ദുരിതങ്ങൾ വീട്ടിലുണ്ടെന്ന് ഓർക്കണം. വീട്ടുകാരെന്ന് നമ്മൾ അന്ന് പിന്നെ ഒത്തിരി വർക്കുള്ള സമയം കാരണം പൈസ ഉണ്ട്, നമ്മൾ ഏതെല്ലാം ആവശ്യം വീട്ടിൽ പൈസ കൊടുക്കും. പക്ഷെ കിട്ടുന്ന പൈസ അല്ല നമ്മളിങ്ങനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നശിപ്പിക്കുമല്ല ചിലവാകുമോ, പിന്നെ ആരെങ്കിലും കമ്പനി കൂടുകയാണെങ്കിൽ അവർക്കൊക്കെ മേടിച്ച് കൊടുത്ത് ആ ഒരു രീതിയിലാണ്. ഒരു മറ്റേ ശരിക്കുള്ള മദ്യപാനിയുടെ ഒരു അവസ്ഥയുണ്ടല്ലോ, ആ ഒരു അവസ്ഥ നമ്മളിങ്ങനെ പിന്നെയും. അപ്പോഴേ എനിക്കറിയാം എൻ്റെ ഉള്ളിൽ എനിക്കറിയാം ഒരു തേങ്ങലുണ്ട്, ദൈവത്തിൽ ഞാൻ അകന്നു പോയാകുന്നു. അപ്പോൾ എന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ തന്നെ കർത്താവ് എന്നെ രക്ഷിക്കില്ല. അപ്പോൾ അന്നൊക്കെ ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ മനസ്സിൽ ഉള്ളിൽ കിടക്കുന്നതിന് ഞാൻ ഒരിക്കലും ഒരു വെളിച്ചം ലഭിക്കുകയും വീണ്ടും നമ്മൾ പാപത്തിൽ വീണ് പോയ ആ മനുഷ്യൻ ഒരിക്കലും രക്ഷപ്രാപിക്കില്ലെന്നുള്ള അങ്ങനെയൊക്കെ ഒരു വിചാരം മനസ്സിൽ കിടക്കും. അപ്പോൾ നമ്മൾ പോയി നരകത്തിൻ്റെ സന്ധിയായി മാറി, നമുക്ക് ഒരിക്കലും രക്ഷയില്ല. ഞാനങ്ങനെ ഈ രാത്രി വഴി ഇറങ്ങി പോകുമ്പോൾ ഞാൻ ഈ വഴി മുട്ടുകുത്തിയിട്ടുണ്ട്, മുട്ടുകുത്തി പാവിച്ചിട്ടുണ്ട്. കർത്താവ് എനിക്ക് ഒരു രക്ഷയില്ലോ, ഞാൻ നശിച്ചല്ലോ എന്ന് പറഞ്ഞു. അന്ന് നമ്മൾ ഒരു നിമിഷം പറയും വീണ്ടും നമ്മൾ മാവാസത്തിൽ തന്നെയാവും. ഉള്ളിൽ അങ്ങനെ ഒരു സംഭവം ഒന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഇങ്ങനെ കഴിഞ്ഞ് പോകുന്ന കാലത്താണ് ഒരു 6 വർഷം മുമ്പ്, ഇപ്പോൾ ഒരു 6 വർഷം കഴിഞ്ഞു, 6 വർഷം മുമ്പ് എന്നോട് ഈ ഒരു പ്രകാശനൊക്കെ എന്നോട് പറയുവാണ്, ഇങ്ങനെ ആലുവയിൽ ഒരു ശുശ്രൂഷയുണ്ട്, ബാംഗ്ലൂരിൽ നിന്ന് ഒരാൾ വന്ന് ചെയ്യുന്നൊരു സംഭവമാണ്, 2 ദിവസത്തെ പരിപാടി, നീ വരാൻ പറഞ്ഞു. അപ്പോൾ ഈ മറ്റു പ്രകാശനം പറഞ്ഞാൽ എനിക്ക് പുള്ളിനെ ഒഴിവാക്കാൻ പറ്റില്ല. കാരണം എൻ്റെ മറ്റേ മൂത്ത കൊച്ചിനെ മാമദിവസം മുഖമൊക്കെ ചെയ്തു പുള്ളിയാണ്. അതിന് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് നമ്മുടെ ഈ മാമസം മുഖ സമയത്ത് ഞാൻ ഭയങ്കര മദ്യത്തിലാണ്. അപ്പോഴും എൻ്റെ ഉള്ളിലൊരു വിശ്വാസമുണ്ട്, വിശ്വാസമുള്ള ഒരാൾ ഒരു കൊച്ചിനെ മാമദിവസം മറ്റേ മുക്കുവാണ്, ആ ഒരു ചൈതന്യം ഈ കൊച്ചിന് കിട്ടുമെന്നറിയാം. അതുകൊണ്ടാണ് പുള്ളി നവീട്ട് നിൽക്കുന്ന ആളാകുമ്പം മറ്റേ പുള്ളിനെ കൊണ്ട് മുക്കിച്ച് എനിക്ക് ഞാൻ പോയല്ലോ, നമ്മുടെ മദ്യം കഴിച്ച് മറ്റേ പോലെ. അപ്പോൾ ആ ഒരു സംഭവം മറ്റേ കൊച്ചിന് കിട്ടുമെന്നൊരു പിള്ളേരെങ്കിലും രക്ഷപ്പെടുമെന്നൊരു ധാരണ ഉള്ളിലുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്തത്. അപ്പോൾ ഈ പുള്ളിയാണ് ഇങ്ങനെ പറയുന്നത്, ഞാനും കൊണ്ട് വരണമെന്ന് പറഞ്ഞിരിക്കും, നമുക്ക് മറ്റേ ചെല്ലായിരിക്കാൻ പറ്റും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ലോകത്തിയാല സകല വൃത്തികേടും ചെയ്ത് മൊത്തം നശിച്ച് പരിപാടി. എനിക്ക് ഭയങ്കര അസുഖമായി, എനിക്ക് പെട്ടെന്ന് രാത്രി മറ്റേ പ്രഷർ കൂടുന്നു,
അന്നേരം എനിക്ക് മറ്റേ കൊളസ്ട്രോളുണ്ട്, മറ്റേ ഷുഗറുണ്ട്, പ്രഷറുണ്ട്. അപ്പോൾ ഈ മറ്റേ പ്രഷർ കൂടുന്നൊരവസ്ഥയൊക്കെയാണ്. അപ്പോൾ അന്നേരം ഞാൻ നന്നായിട്ട് വീടിയും വലിക്കും. അപ്പോൾ ഇവർ ധ്യാനം കൂടാൻ പോകാമെന്ന് പറഞ്ഞ് ഞാൻ പറയാം എവിടെയാണ്, നേരം പറഞ്ഞു പോലെ മറ്റേ ആലുവയിലാണ് അങ്ങ് വന്നതെന്ന് പറഞ്ഞു. ഇവിടെ വന്നതെന്ന് മറ്റേ മുട്ടേർക്ക് അവലെ വന്നതെന്ന് പറഞ്ഞു. ഞാൻ രാവിലെ ഇവിടെ വീട്ടുകാരത്തിൽ പറഞ്ഞു ഇനി ഒരു കേസുണ്ട്, പുള്ളി പറഞ്ഞു അതിന് പോലെ പോകാമെന്ന് പറഞ്ഞു. അന്നപ്പം ഞാനാണ് ഇവിടുന്ന് നേരെ ഇവിടെ പോയി ഞങ്ങളുടെ വാലാച്ചർ കടയിൽ പോയി ചെറിയ ചായയും കുടിച്ചിട്ട് മുട്ടുകാർ കവലയ്ക്ക് മറ്റേ പോകാനായിട്ട് ഞാൻ നേരെ മറ്റേ മുട്ടുകാർ മറ്റേ കവല ചെല്ലുക. കവല ചെന്ന് ഞാൻ അവിടെ നിന്ന് അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഇപ്പം അപ്പോൾ ഇതിനിടയ്ക്ക് എനിക്ക് കുറച്ച് നാളുകളായിട്ട് ഒരു ഭയങ്കര മരണഭയം എൻ്റെ ഉള്ളിൽ വന്നായിരുന്നു. ഞാൻ മരിക്കുന്നുള്ള ഒരു ഇത്. അപ്പോൾ ഞാൻ എന്നിട്ട് വൈകിട്ട് വീട്ടിൽ പറയാം ഞാൻ കിടന്ന് ഉറങ്ങും പോലെ ശങ്കുവനോ എന്തെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങളെ വിളിക്കുവാണെങ്കിൽ നിങ്ങൾ ചാടിയാക്കാൻ കിടന്ന് ശംഖ് തിരുവണം. അപ്പം അറ്റാക്ക് വന്ന് ചാവും എന്നുള്ളത് ഉറപ്പായി. മരണഭയം ഭയങ്കരമായിട്ട്. അപ്പം അതൊക്കെ പിന്നീട് എനിക്ക് മനസ്സിലായ കാരണങ്ങൾ അങ്ങനെ അത് ഞാൻ പറയാം. അതിപ്പം ഇങ്ങനെ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ ധ്യാനം കൂടെ പോയി വണ്ടി ഇവരുടെ വണ്ടിയൊക്കെ കയറി കഴിഞ്ഞാൽ പോലും എനിക്ക് ഞങ്ങൾ മരിക്കുന്നു, പെട്ടെന്ന് മരിക്കുന്നതായി. ഇപ്പോൾ എൻ്റെ ചെറിയ അന്നത്തെ കാലത്ത് ഇത് കൂട്ടുമ്പോൾ സ്മാർട്ട് ഫോണുണ്ട്, സാധാ ഫോണാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. ഓ ഇനി എന്നാ ചെയ്യും, നമ്മൾ മരിച്ചു പോകും മരിച്ചു പോകും. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഓർക്കുന്നുണ്ടോ എന്നാലും ഒരു ധ്യാന സ്ഥലത്തല്ലേ ഞാൻ അവിടെ ചെന്ന് മരിക്കുവാണ്, അവരെല്ലാവരും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പോൾ അപ്പോഴെങ്കിലും ഇവിടെ ആത്മാവരക്ഷ കൂടുമല്ലോ. അങ്ങനെ ഇപ്പോൾ വണ്ടി ഇരുന്ന് എന്നെ വിയർത്ത് കുളിച്ചു പെട്ടെന്ന്. ഞാനൊരു വെള്ളം മേടിച്ച് കുടിച്ച് കുറച്ചിങ്ങനെ മുഖത്തൊക്കെ ഒഴിച്ചു. അപ്പോൾ ഇവരോട് എന്നോട് ഇവർ ചോദിക്കണം നിനക്ക് വല്ല വിഷയമുണ്ടോ, ആശുപത്രി കയറേണ്ട വല്ല കാര്യമുണ്ടോ എന്ന്. ഞാൻ പ്രശ്നം ബി പി കൂടിയാന്ന് എനിക്ക് കണ്ടിട്ട് എൻ്റെ ആ ലക്ഷണം. സാറിന് ബി പി കൂടുമ്പോൾ നമുക്കൊരു വെപ്രാളുണ്ടല്ലോ, അങ്ങനൊരു ചെറിയൊരു സംഭവമുണ്ട് നമുക്ക്. എന്നാലും നമ്മൾ അവിടെ ധ്യാന സ്ഥലത്ത് ചെന്നു. അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ രണ്ട് പത്ത് പത്തര ഇവിടെ ഞങ്ങളവിടെ അവൻ്റെ കാപ്പുടി കഴിഞ്ഞു പത്ത് പത്തര. അപ്പോൾ ഒരു ചെറിയ ശുശ്രൂഷയാണ് സംഭവം. ഞങ്ങളവിടെ ചെന്ന് ഈ ധ്യാനം ആരംഭിക്കാൻ വേണ്ടിയിരിക്കുന്നതിന് മുമ്പ് ആ തൊട്ട് മുമ്പ് ആ പുള്ളിക്കാർ അനൗൺസ് ചെയ്ത് ഇവിടെ വന്നപ്പോൾ മറ്റേ ഫോൺ ചെയ്തായിരുന്നു. ധ്യാന സ്ഥലത്ത് വെച്ച് നിങ്ങൾ ഫോൺ ചെയ്തായിരുന്നു. അപ്പോൾ ഫോൺ ചെയ്ത് ഞാൻ ചെയ്ത് വേറൊന്നുമല്ല, വീട്ടിൽ വിളിച്ച് പറയുള്ളൂ മൊത്തത്തിൽ വിഷയമാണ്, എന്തെങ്കിലും സംഭവിക്കും, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വിളിച്ചേക്കാന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഫോൺ മെസ്സേജ്. അപ്പോൾ ഈ പുള്ളി ഏതായാലും പെട്ടെന്ന് വന്നേച്ച് പുള്ളി ചെറുതായിട്ട് ഇങ്ങനെ പറഞ്ഞു നിങ്ങൾ എന്നെ വയ്യുന്നു, നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ മാസങ്ങൾ ഉപസിച്ച് പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ ഒരു ചെറിയ ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി വരുന്നു. അപ്പോൾ പത്ത് മിനിറ്റ് വിശ്രമം കിട്ടിയപ്പോൾ നിങ്ങൾ മാറിയിരുന്നു മറ്റേ ഫോൺ ചെയ്ത് എന്നാ കാണിക്കരുതെന്ന് വെച്ചു ഒരാളാണ്. അപ്പോൾ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. പുള്ളി വന്നിട്ട് ആ ധ്യാനത്തെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്നു പുള്ളി വന്നിട്ട് മറ്റേ മുഖ്യദൂതനായ മിഖായിലുള്ള ഒരു ചെറിയ പ്രാർത്ഥന പുള്ളിക്കാരും പ്രാർത്ഥിക്കും. അന്നിട്ട് പുള്ളിയുടെ അനുഭവത്തെക്കുറിച്ച് പുള്ളി ഒരു വല്ല ഒരു ഒരു പ്രത്യേക മനുഷ്യനായിരുന്നു, പുള്ളിക്ക് ഒരു വലിയൊരു അനുഭവം ഉണ്ടായി എന്ന് പറഞ്ഞ് പുള്ളിക്ക് ഒരു ശുദ്ധാത്മാൻ വരികയാണ്, നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ മറ്റേ പ്രാർത്ഥിക്കാമെന്ന് പറയാം. നമ്മൾ ഓരോരുത്തർ വിളിക്കും, എല്ലാവരും തലയൊക്കെ വെച്ച് പ്രാർത്ഥിക്കും. അപ്പം എന്നെ അപ്പോൾ എൻ്റെ ഊഴായി ഞാനും പ്രാവശ്യം ഉണ്ടാവും. ഞങ്ങളെല്ലാവരും ഇങ്ങനെ ലൈനായിട്ട് നിൽക്കുന്നു, പുള്ളി വിളിക്കുന്നു, നമ്മൾ തല കയ്യത്തല്ല, പുള്ളിക്കെ കൈ കൊണ്ട് ഒന്ന് തൊട്ട് പ്രാർത്ഥിക്കും. ഞാൻ മാത്രം പെട്ടെന്ന് മറ്റേ പുറകോട്ട് തെറിച്ചു പോയി, തെറിച്ച് വീണുപോയി. അപ്പോൾ ഇത് ഒരു പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു ഭയങ്കരമായിരുന്നു. അപ്പോൾ നമുക്കിത് എന്നാന്ന് അറിയത്തില്ല. അപ്പോൾ ഇങ്ങനെ വീണിങ്ങനെ നമ്മളിങ്ങനെ മലന്നു കിടക്കുക. അപ്പോൾ പുള്ളിനെ വിളിച്ച് കയറ്റി വരാൻ പറഞ്ഞു. ഞാൻ ഏറ്റവും എന്ന് കഴിഞ്ഞാൽ പുള്ളി പറഞ്ഞു എൻ്റെ മേത്തൊരു പിശാചിൻ്റെ ഒരു സാന്നിധ്യം ഉണ്ടായിരുന്നു പറഞ്ഞു. അത് വിട്ടു പോയെന്ന് പറഞ്ഞ് കൊച്ചു പേടിക്കണമെന്ന് പറഞ്ഞു. നന്നായിട്ട് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. ഞങ്ങളന്ന് ഒരു കുടുംബമായിട്ട് വൈകിട്ട് പരിപാടി കഴിഞ്ഞു, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. പക്ഷേ എനിക്ക് അന്നാലാണ് മനസ്സിലായത് അതിന് അത് വന്ന് ഞാനിങ്ങോട്ട് പോകുന്നു, ഇവരുടെ കൂടെ വണ്ടിയെ പോകുന്നു. അപ്പോൾ രാവിലെ പോയപ്പം ഞാൻ മറ്റേ ഞാനൊരു സീറ്റ് വലിച്ചുകൊണ്ട് പോയാനാണ്. വൈകിട്ട് ഇവിടെ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പം എനിക്ക് എന്തെന്നില്ലാത്തൊരു ബോധ്യം ഉള്ളിലിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ വരാൻ വേണ്ടി ആരംഭിച്ചു. അപ്പം ഞാൻ ചുമ്മാ ഒരു നന്മ നിറഞ്ഞ മറിയമ്മേ സുസ്തി എന്ന് പറഞ്ഞിങ്ങനെ ഒരു കുരിശ് പറയും. നമ്മൾ ചുമ്മാ അങ്ങനെ പ്രാർത്ഥിച്ചപ്പം നമുക്ക് ഈ നമുക്ക് മറ്റേ പ്രാർത്ഥിക്കുമ്പോൾ അതൊരു വലിയ അനുഭവമായിട്ട് നമുക്ക് വരാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു അഭിഷേകം പോലെ തോന്നും. എനിക്ക് പെട്ടെന്നൊരു സങ്കടം വരാൻ തുടങ്ങി. വീട്ടുകാർ ചോദിച്ചിട്ടുണ്ട് എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചു. ഞാൻ പഠിക്കാൻ പറ്റിയ ധ്യാനത്തിന് എന്തോ ഒരു പ്രത്യേകതയുണ്ട്, എന്തോ ഒരു സംഭവമുണ്ട്, എന്നാന്ന് എനിക്കറിയത്തില്ല. എന്നാലും എന്നോട് നാളെ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്, നാളെ കൂടെ ഉണ്ട്, മൊത്തം രണ്ടര ദിവസം പരിപാടിയുള്ളത്. പിറ്റേ ദിവസം ഞാൻ ഇവിടുന്ന് ധ്യാനത്തിന് പോകുമ്പോൾ എനിക്ക് ഈ കാറായി ഇരിക്കുമ്പോഴൊക്കെ ഭയങ്കര സങ്കടം വരും കാര്യം. അപ്പോൾ എനിക്ക് ശരിക്കും ഒരു യഥാർത്ഥ ഒരു പാപബോധം ഉണ്ടാവുകയാണ്. പക്ഷേ ഞാനിതിന് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ധ്യാനം കൂടി എന്നൊക്കെ പറഞ്ഞാൽ പോലും അത് നമുക്കൊരു വൈകാരികമായ ഒരു അനുഭവമായിരുന്നു. നമ്മൾ നല്ല സന്തോഷം ഒരു ദിവസം കൈ കൂട്ടൊന്ന് പോകണം. അപ്പോൾ നമുക്ക് അങ്ങനെ സന്തോഷമുണ്ട്. നമ്മൾ ചെറുപ്പത്തിൽ നമ്മൾ വലിയ സങ്കടമൊക്കെ അനുഭവിച്ച് വരുന്ന വ്യക്തിയാകുമ്പം ആ ഒരു എല്ലാവരും നമ്മളോട് നല്ല രീതിയിൽ ഇടപെടുകയൊക്കെ ചെയ്യുമ്പോൾ ആ ഒരു തന്നെ അതായിരുന്നു എനിക്ക് പിന്നീട് മനസ്സിലായി ശരിക്കും. പക്ഷേ എന്നാലും ദൈവം എന്നെ അന്ന് സ്പർശിച്ചിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് ആ ഉള്ളിൽ ആ തേങ്ങൽ കിടന്നത്. നമ്മൾ മദ്യം കഴിക്കുമ്പോഴും അങ്ങനെയൊക്കെ ആയിരുന്നപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഒരു വിഷമം ഉണ്ടായിരുന്നു. പിറ്റേ ദിവസം ചെന്ന് കഴിഞ്ഞപ്പോൾ രാവിലെ ചെല്ലുമ്പം തന്നെ മറ്റേ അവിടെ മറ്റേ കൊമ്പസാര. അപ്പോൾ അതൊരു ചെറിയൊരു ആശ്രമമാണ്, ഈ അച്ഛന്മാരൊക്കെ താമസിക്കുന്ന ഒരു ഭയങ്കര ആശ്രമം കൂടെ കൂടുക. അപ്പോൾ ആ കുമ്പസാരത്തിൽ ഞാൻ അവിടെ പോയി അച്ഛനും മുമ്പിൽ പോയി മുട്ടുകുത്തിയും ശരിക്കും പറഞ്ഞാൽ ഒരു വാവിട്ട് കരഞ്ഞെന്നുള്ളതാണ്. ഞാൻ പൊട്ടിക്കരഞ്ഞ് ഒരു കുമ്പസാരിച്ച് എല്ലാ കാര്യങ്ങളും ഈ ഒരു വന്ധ്യ വയോധികനായ ഒരു അച്ഛനാണ്. അതെല്ലാം അച്ഛൻ
കേട്ടോട്ട് പറഞ്ഞു, നിനക്ക് ഞാൻ ഇതുപോലെ ചെയ്യാൻ പറയാൻ പറയുന്ന കാര്യം നിനക്ക് നീ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ, നീ ഒരു മാസം വീട്ടിൽ എല്ലാ ദിവസവും നീ കുരിശു വരയ്ക്കണം എന്ന് പറഞ്ഞു. അത് നീ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ദൈവം നിന്നെ അനുഗ്രഹിക്കും, ധൈര്യമാണ് കുളം പറഞ്ഞു. എന്നിട്ട് അന്നത്തെ ആ ഒരു ശുശ്രൂഷ ഞങ്ങൾ വീട്ടിലോട്ട് പോകുന്നു. അപ്പോൾ അന്ന് മുതൽ ഞങ്ങൾ വീട്ടിൽ വീണ്ടും ഞങ്ങൾ മറ്റേ കുടുംബ പ്രാർത്ഥന ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അതിന് ഞങ്ങൾ ഒരു ഞങ്ങൾ അപ്പോൾ അന്ന് ആ പുള്ളി പറയും, നമുക്ക് ദൈവത്തിന് കൊടുക്കാനും നമ്മൾ ഒരു ചെറിയ സമയം വെക്കണം. നമ്മൾ 8 മണിക്ക് കുറിച്ചാലും 9 നമ്മുടെ എല്ലാവരും എപ്പോൾ വീട്ടിൽ നമുക്ക് വന്നു ചേരാൻ പറ്റുന്ന ആ ഒരു സമയം നമ്മൾ മറ്റേ കൃത്യമായിട്ട് വെക്കിട്ട് നമ്മൾ കുരിശ് വരയ്ക്കാനുള്ള സമയം നമ്മളങ്ങോട്ട് മറ്റേ സെറ്റ് ചെയ്യണമെന്നു. അപ്പോൾ നമ്മളങ്ങനെ വീട്ടിൽ വന്ന് പറഞ്ഞു, ഞങ്ങൾ അന്ന് അത്ര കാലത്ത് ഞങ്ങൾ 8 മണിക്കോ അങ്ങനെ ഉണ്ടാണ് ഞാൻ മറ്റേ കുരിശ് വരയ്ക്കാൻ വേണ്ടി ഞങ്ങൾ വീട്ടിലെല്ലാവരും വീണ്ടും മറ്റു കുടുംബമാർന്ന്. പക്ഷേ അന്ന് വരെ ഇല്ലാത്തൊരു വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, അന്ന് നമ്മൾ കുരിശ് വരയ്ക്കാൻ നമ്മൾ തുടങ്ങി നമ്മൾ ഇവരെ പ്രാർത്ഥിച്ചും മനസ്സിലായതിനു നമ്മുടെ പ്രാർത്ഥനകളൊന്നും ഈ മിക്കതും നമ്മളെല്ലാവരും പറയും പള്ളിയിൽ പോകുന്നു ഞാൻ പ്രാർത്ഥിച്ചത്, നമ്മുടെ മറ്റേ പ്രാർത്ഥനകളൊക്കെ ഒരു ഘട്ടം വരെയാണ് വരെ എത്തുന്നുള്ളത്. സ്വർഗ ഒരു ഏതോ ഒരു ശക്തി നമ്മുടെ പ്രാർത്ഥനയെല്ലാം തടഞ്ഞു വെക്കുന്നുണ്ട്. പക്ഷെ മറിച്ച് നമ്മൾ അനന്തപിച്ച് പ്രാർത്ഥിക്കാണ്ട് യഥാർത്ഥം തുടങ്ങിപ്പോ. അപ്പോൾ പിന്നെ എനിക്കൊരു കാര്യം മനസ്സിലായി, നമ്മൾ പ്രാർത്ഥിച്ച് ദൈവസന്നിധി എത്തുന്നുണ്ട് പ്രാർത്ഥന കർത്താവ്. അപ്പോൾ നമ്മൾ ചുമ്മാ നമ്മളൊരു ചെറിയ ജോലി ചെയ്യുമ്പോഴും എൻ്റെ യേശുവേന്ന് വിളിക്കുമ്പോൾ എനിക്ക് അറിയാം വിളി അവിടെ ചെന്നെന്ന് അറിയാം നമ്മൾ. അങ്ങനെ ഒരു വലിയൊരു അനുഭവം നമ്മളുള്ളതാണ് അന്ന് മുതൽ ഇന്ന് വരെയും. അന്ന് കഴിഞ്ഞ് ഞാൻ അന്ന് അത് കഴിഞ്ഞ് ഇവിടെ വന്ന് ധ്യാനം കൂടി അന്ന് ഞങ്ങൾ പ്രത്യേകിച്ച് അന്ന് വൈകിട്ട് കുരിശ് വരച്ച് വ്യത്യാസം ഞാൻ രാവിലെ ഞാൻ മറ്റേ പള്ളിയിൽ പോയി. അപ്പോൾ നമ്മൾ വിശുദ്ധ കുർബാനയ്ക്കൊക്കെ നമ്മൾ നിൽക്കാമെന്ന് നേരത്തെ അതൊക്കെ ഒരു വലിയൊരു അനുഭവമായി മാറുന്നതാണ്. ഇത് ഈശോയുടെ പീഡാസനാണെന്ന്, ഇതൊരു വെറും ഓർമ്മയല്ലെന്നും അത് കൃത്യമായിട്ട് അതവിടെ സംഭവിക്കുന്നുണ്ടെന്നും അങ്ങനെ എനിക്ക് വിശുദ്ധ കുർബാനയിലൊക്കെ ഭയങ്കര അനുഭവം ഉണ്ടാകുന്നതാണ്. എനിക്കൊരു ഇപ്പോൾ ഈ 6 വർഷമായിട്ട് എനിക്കൊരു ആഴ്ചയിലൊരു ഒരു ദിവസമോ ഒരു 3 ദിവസമെങ്കിലും ഒരു വലിയ ദൈവാനുഭവം എനിക്കുണ്ടാവും, എനിക്ക് ഉറപ്പായിട്ടുണ്ടാവും. അതായത് കർത്താവിനെക്കുറിച്ച് പറയുമോ അല്ലെങ്കിൽ ഈശോയുടെ സുവിശേഷം ആരെങ്കിലും പറയുമോ ചെയ്ത് എൻ്റെ കണ്ണെല്ലാം പെട്ടെന്ന് നിറഞ്ഞു വിഴുവാന്നുള്ളു. പെട്ടെന്ന് ഒരു സംഗതി എനിക്ക് ആ ഒരു അത് എനിക്ക് അന്ന് ആ കുമ്പസാരത്തിലൂടെ അവിടുത്തെ അതായത് ഈ 6 വർഷം മുമ്പ് ഞാൻ ആദ്യമായിട്ട് അവിടെ വെച്ചും മറ്റേ കുമ്പസാരിച്ചപ്പം കിട്ടിയ ഒരു അനുഭവം അത് ഈ ഒരു 6 വർഷമായിട്ട് ഇന്നും നഷ്ടപ്പെടാതെ എനിക്കുണ്ട്. ദൈവാനുഭവം തന്നെ അത് അന്ന് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അത് കഴിഞ്ഞപ്പോഴാണ് നമ്മളിങ്ങനെ പിടിച്ച് കാര്യങ്ങളെക്കുറിച്ചൊക്കെ പിന്നെ മനസ്സിലാക്കുക. ഞാൻ ആദ്യമേ പറഞ്ഞാലും എൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യം ഞാൻ നന്നായിട്ട് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതെനിക്ക് മനസ്സിലായല്ല. അതിന് ശേഷം നമ്മൾ ബൈബിൾ വായിക്കാൻ ആരംഭിച്ചു. നമ്മൾ ശരിക്കും നന്നായിട്ട് മറ്റേ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞങ്ങൾ വീട്ടിലെല്ലാവരും തന്നെ ഞങ്ങൾ കുഞ്ഞു കൊച്ചു വരെ ഏറ്റവും കൊച്ചു ഇപ്പം ഏറ്റവും കുഞ്ഞു കൊച്ചു പഠിക്കുന്നത് മറ്റേ 3 ഞങ്ങളെല്ലാവരും വചനം ഒന്നിച്ച് വായിക്കാനും ബൈബിളൊക്കെ ഞങ്ങൾ മറ്റേ പരിപൂർണമായിട്ട് ഞങ്ങളെല്ലാവരും സമ്പൂർണ്ണ ബൈബിൾ വായിച്ച് തീർത്തു. ഇപ്പോഴും ഞങ്ങളെല്ലാവരും 1/2 മണിക്കൂർ ഇതൊക്കെ ഞങ്ങളിപ്പോഴും ബൈബിൾ വായിക്കുന്നുണ്ട്. എല്ലാവരും വായിക്കുന്നുണ്ട്. എല്ലാവർക്കും സപ്പറേറ്റ് ബൈബിളായി. അപ്പം വചനം ഉണ്ടെന്ന് അതിങ്ങനെ അത് ഒരു ശക്തിയാണ്. അത് ഇത് ജീവിക്കുന്ന ദൈവമാണോ അതൊരു ശക്തിയാണോ നമുക്ക് ഉത്തമ ബോധ്യമായി. അപ്പോൾ അതിന് അപ്പോൾ അങ്ങനെ ഒരു നല്ല ബോധ്യമായി. അങ്ങനെ നമ്മളിങ്ങനെ നമ്മൾ ഒന്നിച്ചു കൂടുമായ സന്തോഷം അധിവാനൊക്കെ ഇപ്പോൾ പരിപൂർണമായിട്ട് മാറി. അതിന് ശേഷം ഞാൻ ഈ ധ്യാനം കൂടിയിട്ട് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ തോന്നി എന്താണെന്ന് വെച്ചാൽ മറ്റേ 1 വർഷത്തേക്ക് കാറ്ററിംഗ് പരിപാടി വേണമെന്ന് വെച്ച് ഞാൻ ഫുള്ളായിട്ട് വേണമെന്ന് വെച്ചു. കാരണം ഞാനന്നൊരു 3-4 സൈറ്റിൽ ഒന്നിച്ച് വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ ഞാനത് വേണമെന്ന് വെച്ചാൽ എന്നാന്ന് ചോദിച്ചാൽ ഇത്രയും വലിയൊരു ദൈവാനു കൊണ്ടാണ് അതിൽ നിലനിൽക്കുന്നുള്ളൂ എനിക്ക്. അപ്പോൾ എനിക്ക് വർക്കിന് പോകുമ്പോൾ അതൊന്നും പറ്റത്തില്ല. അപ്പോൾ ഞാൻ ദൈവം എന്നെ ചെയ്യും. അപ്പോൾ അന്നേരം കുടുംബത്തിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ബാധ്യതയും മൊത്തം പ്രശ്നവും ഞങ്ങളുടെ മദ്യപാനത്തിൻ്റെ പ്രശ്നമൊക്കെ. പക്ഷേ ഞാൻ ആ 1 വർഷം 1 പരിപാടിക്കും പോയില്ല. ഞാൻ ഇതിൽ അത്യാവശ്യം നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റാത്ത വർക്ക് വന്നാൽ മാത്രം ഞാൻ പോയി ചെയ്യും. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിലൊന്നും കർത്താവ് നമ്മളെ കൈവിട്ടില്ലെന്നാണ്. നമ്മുടെ കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് ചെയ്തു. കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്തു നല്ല ഒരു ഉത്സാഹമായിട്ട് വന്നു. മറ്റ് പിള്ളേർക്കാണെങ്കിലും നന്നായിട്ട് മറ്റേ പഠിക്കാൻ തുടങ്ങി. പിള്ളേർക്കാണെങ്കിലും വചനമൊക്കെ ആണെങ്കിലും ബൈബിളൊക്കെ അവർ കാണാതെ അറിയാം. ഒരു 1-2 സങ്കീർത്തനോടൊക്കെ അവരോട് പിന്നെ കാണാപ്പാടം പറയാനൊക്കെ ആ ഒരു രീതിയിലേക്ക്. അത് നമ്മുടെ വീട്ടിലെ കുരിശ്വരും പ്രാർത്ഥന ഞാനും എൻ്റെ ജീവിത പങ്കാളികൾ കൂടി ഞങ്ങൾ ഒന്നിച്ച് ഇരിക്കുകയും ഞങ്ങൾ പിന്നെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ വീട്ടിൽ അതിൻ്റെ ഒരു വ്യത്യാസം ഉണ്ടാകുന്നു. പിന്നെ എനിക്കതിനകത്തൊരു ബോധ്യം വന്ന കാര്യം വെച്ചാൽ ഞാൻ ആ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യം ആദ്യം ഞാൻ പറഞ്ഞത് അതിൻ്റെ കാരണം എന്താ വെച്ചാൽ എനിക്ക് മനസ്സിലായ ഈ മനുഷ്യൻ്റെ മേൽ ഈ ശരിക്കും പറയണം പാപത്തിൽ കഴിയുന്ന ഒരു മനുഷ്യൻ്റെ മേൽ മറ്റേ പിശാചിന് ശരിക്കും ഒരു ശക്തി അവൻ്റെ സ്വാധീനത്തെ അവന് ശരിക്കും ഉപയോഗിക്കാൻ പറ്റും. അതൊന്നുമില്ലെങ്കിൽ നമ്മളത് അനുഭവിച്ച് പ്രാർത്ഥിക്കുകയും നന്നായിട്ട് ഡെലിവറി ശുശ്രൂഷ ചെയ്യാൻ പറ്റുന്ന ആരിലൂടെയെങ്കിലും ഒരു ശുശ്രൂഷയും കൂടെ നമുക്ക് കിട്ടിയെങ്കിൽ മാത്രം ഈ ഒരു ബന്ധനം പരിപൂർണ്ണമായിട്ട് വിട്ടുപോകും. അപ്പോൾ അതെനിക്ക് ഈ ഒരു മറ്റേ ഒരു മറ്റേ ശുശ്രൂഷയൊക്കെ മറ്റേ തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് വിദ്യാഭ്യാസ മേഖല എന്നൊക്കെ പറയാം. അന്ന് എൻ്റെ ആ ഒരു കാലഘട്ടത്തിൽ ഇത് പിശാചെല്ലിന് ശരി തട്ടിയെടുത്തത് കാരണം ആദ്യമായിട്ട് എനിക്ക് വിദ്യാഭ്യാസമുള്ള കഴിവുണ്ട്. എനിക്ക്
കാരണം അല്ലെങ്കിൽ ഞാൻ ആ ഒരു ക്ലാസ്സുകളിലൊന്നും അതുപോലെ ഞാൻ ഒരിക്കലും മറ്റേ പഠിക്കുകയില്ല. വിദ്യാഭ്യാസം കഴിവില്ലാത്തതിനാണ് പിന്നെ നമുക്ക് അത്രയും ഇതൊന്നും വരത്തില്ല. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ എനിക്കിപ്പോൾ അത് മനസ്സിലാകുന്നുണ്ട്, അന്നത് അങ്ങനെ പിന്നെ സംഭവിച്ചതാണ്. പക്ഷേ ദൈവം നല്ലവനായ കാരണം അതല്ല എനിക്ക് വീണ്ടും ഒരു നല്ല പദ്ധതികൾക്ക് വേണ്ടി എന്നെ ഒരുക്കി. ഇപ്പോൾ അതിനെക്കുറിച്ച് എനിക്ക് ശരിക്കും മനസ്സിലാകുന്നുണ്ട് വിദ്യാഭ്യാസത്തിൻ്റെ കാര്യം. അതുപോലെ തന്നെ പലപ്പോഴായിട്ട് നമ്മൾ ആ പിന്നെ പാപത്തിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ധ്യാനം കൂടുന്നു വീണു പോകുന്നു ധ്യാനം കൂടുന്നു വീണു പോകുന്നതിൻ്റെ കാരണവും ഈ ഉള്ളിൽ ഈ ഒരു പൈശാച സാന്നിധ്യം ഉണ്ടായിരുന്നു. അത് പരിപൂർണമായിട്ട് വിടുതൽ കിട്ടിയപ്പോഴാണ്, അത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായ ഈ ഓരോ ഈ ഓരോ മറ്റേ ഓരോ പാപത്തിനും അതിൻ്റെതായ ഓരോ മറ്റേ ഓരോ മറ്റേ ഓരോ അരൂപികളുണ്ടെന്ന് പറയുന്നത്. മദ്യപാനത്തിൻ്റെ ഒരു അരൂപിയുണ്ട്, അല്ലെങ്കിൽ വ്യഭിചാരത്തിൻ്റെ ഒരു ഇതുണ്ട്, ഭൂതമുണ്ട്. അപ്പോൾ അതങ്ങനെ സംഭവമുണ്ട്, അത് മനുഷ്യനെ ശരിക്കും സ്വാധീനിക്കുന്നുണ്ട്. അത് യഥാർത്ഥമായിട്ടുള്ള മറ്റേ വിടുതൽ കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് ഇതിൽ നിന്ന് പാപത്തിൽ നിന്ന് വിട്ടൊരു ജീവിതം നമുക്ക് ആരംഭിക്കാൻ പറ്റും. അത് ശരിക്കും പരിശുദ്ധാത്മാവ് നമ്മൾ സ്പർശിച്ചു, ആ ഒരു ആത്മാവിൻ്റെ ഒരു സ്പർശനമുള്ള കാരണമാണ് നമ്മൾ നമുക്ക് അങ്ങനെ ഇതിൽ നിന്ന് യഥാർത്ഥമായിട്ടുള്ള ഒരു ശരിക്കുള്ള ഒരു മോചനം കിട്ടിയത്. അപ്പോൾ ഇപ്പോൾ ഒരു 6 വർഷമായിട്ട് അതിനുശേഷം ഞാൻ നമ്മൾ ഞാൻ മറ്റേ കാറ്ററിങ്ങിൻ്റെ പരിപാടിക്കൊക്കെ പോകുന്നു. മദ്യം കഴിക്കുന്നവരുണ്ട്, കഴിക്കാത്തവരുണ്ട്. പക്ഷേ ഒരിക്കൽ പോലും നമുക്ക് അതിനുവേണ്ടി യാതൊരു ആസക്തി നമുക്ക് തോന്നിയിട്ടില്ലെന്നാണ്. പക്ഷേ ഇതിനു മുമ്പ് അങ്ങനെ അല്ലായിരുന്നു. നമ്മൾ ഇത് ഒരു 2 ദിവസം പിടിച്ചു നിൽക്കും, പിടിച്ചു നിൽക്കുമ്പോഴാണ് നമ്മൾ ശരിക്കും മറിഞ്ഞു പോകുന്നത്. ഇതിപ്പോൾ നമ്മൾ പിടിച്ചു നിൽക്കുന്നില്ല. ഇപ്പോൾ നമ്മളെ നോക്കുന്ന പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ട് എനിക്ക് നമുക്ക് പിടിച്ചു നിൽക്കുന്ന ആ ഒരു ബലപ്പെടുത്തില്ല നമുക്ക്. പണ്ട് നമ്മൾ ഈ എങ്ങനെയെങ്കിലും വീടെടുത്തതെന്ന് പറയുമ്പോൾ ബലം പിടിച്ചു നിൽക്കുക. ഈ ബലം പിടിച്ചിരിക്കേണ്ട കാര്യം നമ്മുടെ ഉള്ളിലില്ല അങ്ങനെ ഒരു ചിന്ത. അത് പരിപൂർണ്ണമാണ്. അതാണ് ഉള്ളിൽ നിന്ന് കർത്താവ് അത് ശരിക്കും എടുത്തു മാറ്റി ആ ഒരു മദ്യത്തോടുള്ള ആസക്തി കാര്യം. അതിനുശേഷം വീട്ടിലെ കാര്യങ്ങളാണെന്ന് പറഞ്ഞാൽ പോലും പിന്നെ എല്ലാ കാര്യങ്ങളും നമുക്ക് മെച്ചമായി. ബാധ്യതകളൊക്കെ മാറി. നമുക്ക് അന്ന് വണ്ടിയൊന്നും ഇല്ലായിരുന്നു, വണ്ടിയായി. അത് വണ്ടിയായി. വീട്ടിലെ കാര്യങ്ങളൊക്കെയാണ് എല്ലാ കാര്യങ്ങളും നമുക്ക് വരെ കുറച്ചൊക്കെ ആണെങ്കിൽ പോലും വരെ ക്രമീകരിക്കാൻ പറ്റി. ഇപ്പോഴും സന്തോഷമായിട്ട് കുടുംബജീവിതം പിള്ളേരൊക്കെ ആയിട്ട് നീങ്ങിപ്പോകുന്നു.